ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമിറ്റം കേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയത് ഉത്തരം അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരായിരുന്നു ഉത്തരം കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരന്റെ പേരെന്താണ് ഉത്തരം ഇ പി നാരായണൻ പെരുവണ്ണൻ ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചത് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാനമന്ദിരം ബി ആർ അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാസർഗോഡ് ജില്ലയിൽ ആരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ ഉത്തരം അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് കതിരവൻ കേരളത്തിൽ ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് ഉത്തരം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കേരളത്തിൽ ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം മാംസഭോജി എന്ന കവിതാസമാഹാരം എഴുതിയത് ആരാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണന്റെ കവിത കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെയാണ് ഉത്തരം ന്യൂയോർക്കിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് ഏത് വിദഗ്ധ സമിതിയാണ് കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഉത്തരം ഖാദർ കമ്മിറ്റി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി വില്പന തുടങ്ങിയത് ഉത്തരം തൃശൂർ ജില്ലയിലാണ് ഭാരത് അരി ആദ്യമായി തുടങ്ങിയത് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമായി ഏഴ് തവണയും തെരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന നഗരം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഷുഭൻ ഗില്ലാണ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയുടെ പേരെന്താണ് ഉത്തരം ശ്വേത കെ സുഗതൻ പതിനാറാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇ സന്തോഷ് കുമാറിനാണ് പതിനാറാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ഗതാഗതകുരുക്കുള്ള നഗരങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് ഏത് നഗരമാണ് ഉത്തരം ബംഗളൂരു ആണ് ഗതാഗതകുരുക്കിൽ ഒന്നാമതുള്ള ഇന്ത്യൻ നഗരം ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യയുടെ പേരെന്താണ് ഉത്തരം കൊട്ടാരക്കര ഭദ്രയാണ് ജനുവരിയിൽ അന്തരിച്ച കഥകളി ആചാര്യ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് പശ്ചിമഘട്ടം ഒരു എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ഉത്തരം മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ഏത് രാജ്യമാണ് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയത് ഉത്തരം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരായി മാറിയ കമ്പനി ഏതാണ് ഉത്തരം ആപ്പിൾ ആണ് ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദക കമ്പനി ജി ശങ്കര കുറിപ്പിന്റെ പേരിലുള്ള സ്മാരകം രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് പാലമാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് ഉത്തരം കൊട്ടാരക്കര നഗരസഭ കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത് ഏത് പഞ്ചായത്തിലാണ് ഉത്തരം മലയൻകീഴ് പഞ്ചായത്തിലാണ് ഗ്രാമസഭ ഓൺലൈനായി ആദ്യം സംഘടിപ്പിച്ചത് വി ടി ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ജില്ലയിലാണ് വി ഡി ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം നിലവിൽ വരുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളത്തിലാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ആദ്യമായി ഉൾപ്പെടുത്തിയത് എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായർക്കാണ് എം കെ സാനു പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ് ഉത്തരം എ ആർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് ഉത്തരം എഴുപത്തിയഞ്ച് രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം സാറ ജോസഫ് കേരളത്തിലെ ഏത് ചരിത്രപരമായ സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തരം ആലുവ സർവമത സമ്മേളനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ഏത് ജില്ലയാണ് ഉത്തരം കണ്ണൂർ ജില്ലയാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയത് രണ്ടു മാസം എനി വെക്കേഷൻ ആണല്ലോ ഇതിൽ എവിടെ പോകാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ